ഗണപതിം ഭജരേ പല്ലവ പദയുഗളം കുങ്കുമരുചി ശോഭിത ലളിത തനും കോമലതര പല്ലവ പദയുഗളം കുങ്കുമരുചി ശോഭിത ലളിത തനും കാമിത ഫലദായക കൽപ്പതരും കങ്കണഗണ ശോഭിത കരയുഗളം തനിരിതനിതരി ഗമപ തനിപ മരിതരി ഹരിത പമപ ഗമപ നിപ മരി പമരി ഗമപ നിപ മനിപ മപ നിത നിപ മ ഗമപ നിപ നിമപ പമപനി നിപതനി പരിതനിത പരി മപരി ഗമപനി തനിതരി ഗമരി തനിതരി നിത പമരി തനിതരി നിത പനി മരിതനി പരിതനി പമ തനി പമരി മക ഗണപത്യു ഭജരേ ശാകുശമോദക കലിത കരം പങ്കേരുഹ സൗനിഭനേത്രവരം പാശാകുശമോദക കലിത കരം പങ്കേരുഹ സൗനിഭനേത്രവരം ശ്രീശാബ്ജവന്ദിതം അതിരുചിരം ജവന്ദിതം അതിരുചിരം ശൃംഗാരവിരാജിതദന്തിമുഖം ആസിതവര കാഞ്ചനമയമണിഗണ സുധാം സുലഭ ലാഞ്ചിത നിജമകുടം ആസിതവര കാഞ്ചനമയമണിഗണ സുധാം സുലഭ ലാഞ്ചിത നിജമകുടം വാസവമുഖ സേവിത പദാബ്ജയുഗ വാഞ്ചിത ഫലദായക ഗുഗ സഗജം തനിരി സനി സരി ഗമപ സനി പമരി സരി ഭരിത പമപ ഗമപ നി പമരി പമരി ഗ മപ നി പമ നി പമപ നി സനി പമ ഗമപ നി പനി മപ പമപനി നി പസനി പരി സനി സപനി പമരി ഗമപ നി സനി സരി ഗമരി സനി സരി രി സപമരി സനി സരി നി സപനി മരി സനി പരി സനി പമ സനി പമരി സരി മക ഗണപത്യു ഭജരേ ചെറുപ്പച്ചക്കന്റെ ഒരു ധിക്കാരം. എന്താ നിനക്കിവിടെ കാര്യം? വന്നു വന്ന ഐറ്റമേ വേണ്ടെന്നായോ? നീ ഇവിടെ എന്തിനാ വന്നത്? പാട്ട് കേൾക്കാൻ. ഓ, നാരദരുടെ അവതാരം. പൊയ്ക്കോ ദൂരെ ചക്കൻ. ൊടുത്തു വളർത്തിക്കോളൂ. നമ്പൂതിരി വന അവന്റെ പിതൃഗ്രഹമല്ലെന്ന് ധരിപ്പിക്കൂ. നാട് മുടിഞ്ഞു. എന്താ കഥ? ചെറുപ്പച്ചക്കന് സംഗീത ഭ്രമം.
അപ്പൻ എന്താ അങ്ങനെ പുച്ഛത്തിൽ പറഞ്ഞത്? പുലയന്റെ നാവിൽ സരസ്വതി ഉദിക്കുന്നു എന്നും ചൊല്ലുണ്ടല്ലോ. താൻ പറഞ്ഞു വരുന്നത് ആ ചെറുമച്ചക്കനെ എടുത്ത് ഞാൻ എന്റെ മടിയിലിരുത്തണമെന്നാണോ? അത് ലേശം ബുദ്ധിമുട്ട് തന്നെയാ. നടന്നോളൂ. ആ കുഞ്ഞിന്റെ മേലെയാ ദേവനിരിക്കുന്ന അമ്പലം. നമുക്കവിടെ പോയാൽ എന്താ? നമ്മൾ ചെറുമക്കളല്ലേ, നമുക്കവിടെ കേറിക്കൂടാ. നമ്മളെ ആരാ ചെറുമക്കളാക്കിയത്? ഷൂ, മിണ്ടാണ്ട് തൊഴുതോ. ഈ ചോറ് അച്ഛനുണ്ട്, കൊടു. കഷ്ടം കഷ്ടം പോരാ. എന്തിനാ കുട്ടി ഇങ്ങനെ ഹേമതന്നെ ഏൽപ്പിക്കുന്നത്? മുട്ടയെന്ന് വിരിഞ്ഞില്ല, അതിനു മുമ്പേ തല തിരിഞ്ഞു തമ്പ്ര. എന്റെ തലയാ തിരിഞ്ഞത്? ആ ചെക്കനെ വെറുതെ വിടും, എന്നിട്ട് പോയി ജോലി ചെയ്യൂ. എന്താ നിന്റെ പേര്? അരവിന്ദാക്ഷൻ. അരവിന്ദാക്ഷൻ എന്ത് തെറ്റാ ചെയ്തത്? ഈ ശബ്ദം കേട്ടോണ്ട് നിന്നു. ഏത് ശബ്ദം? അവന് ഭ്രാന്താ തമ്പ്ര. നാളെ പുലർച്ചയ്ക്ക് അരവിന്ദാക്ഷൻ നനയ്ക്ക് വരണം, വരുമോ? എന്റെ മോൻ ഭാഗ്യമുള്ള എന്റെ മോനെ തമ്പ്രാൻ തൊട്ടല്ല. ശ്രീദേവി ഇവിടെ വരൂ. ആ പതാക മുദ്ര ഒന്ന് കാണട്ടെ. ശ്രീദേവി കാണിക്കൂ. എങ്ങനെയാ പതാക? ഭയങ്കര മിടുക്കി. ആ, ഞാൻ പറഞ്ഞില്ലല്ലോ, വലിയ തമ്പ്രാന് നാരായണന്റെ ഒരു കച്ചേരി നടത്തണമെന്ന് വലിയ മോഹം. ഞാൻ കച്ചേരി നടത്താറില്ല എന്ന് അപ്പനെ പറയാറുന്നില്ലേ? സംഗീതത്തെ ഉപാസിക്കുന്നവനാണ് ഞാൻ, ഉപയോഗിക്കുന്നവനല്ല. അത് തന്റെ ദുർവാശിയാ. മനയിലിരുന്ന് പാടാം, ആൽത്തറയിലിരുന്ന് പാടാം, കച്ചേരി നടത്തിക്കൂടാ. അർത്ഥയില്ലായ്മ. പണം സമ്പാദിക്കാൻ പാടില്ല, ഒക്കെ നശിപ്പിക്കാവും. കഥകളി, കൂടിയാട്ടം, കൂത്ത്, വയസ്സുകാലത്ത് എന്തുണ്ടാവും ബാക്കി? Thank you.
അതാ അരവിന്ദാക്ഷനോ, വരൂ വരൂ. ഭയപ്പെടുന്നതിന് ഇവിടെ നിന്നെ ആരും ഒന്നും ചെയ്യില്ല. വരൂ വരൂ. കുട്ടിച്ചങ്കര, അരവിന്ദാക്ഷന് കുളിക്കാൻ എണ്ണ എഞ്ചിയും കൊടുക്കൂ. കുളി കഴിഞ്ഞ് ഇറം മാറാൻ ശ്രീദേവിയുടെ ഒരു പട്ടു ചെല്ലു. അരവിന്ദാക്ഷന് പാട്ടിഷ്ടാണോ? വീണ വായിച്ച ഇഷ്ടായോ? ആ, എനിക്കിത് കേട്ടാ കരച്ചില് വരും, എന്നാലും പിന്നെയും കേൾക്കണം തോന്നും. അരവിന്ദാക്ഷനെ ഞാൻ സംഗീതം പഠിപ്പിക്കാം. സർവർത്തു ദൈതേ
രണ്ടുപേരും ഉണ്ടല്ലോ, ഇന്നെന്താണാവോ ചർച്ച? എവിടെ ആ ചെറുമൻ? ആ ചെക്കനെ കൂടെ കൂട്ടിക്കോളായിരുന്നില്ലേ കൂട്ടിന്? അതിനെന്താ, നാളെ ആവാല്ലോ. അല്ല, എന്താ തന്റെ ഭാവം അറിയാഞ്ഞിട്ട് ചോദിക്കുക? നമ്മുടെ സമുദായം ഇതൊക്കെ കണ്ണുവടച്ചങ്ങോട്ട് സഹിക്കുമോ? സമുദായം ഈശ്വരവിരോധ താരി ചെയ്യണതൊക്കെ. ജാതിയും മതവും മനുഷ്യസൃഷ്ടിയല്ലേ അപ്പ. എന്നെ സംബന്ധിച്ചിടത്തോളം കലയാണ് എന്റെ മതം, ഈശ്വരനും അത് തന്നെ. എത്ര സത്യം! ദാ ശംഖ വിളിക്കുന്നു. നിഷേധം, ധനത്തിന്റെ തിമിരം. അല്ലാതെന്താ? എന്ത് ധനം? ഒരു ഭാഗത്തു നിന്ന് ക്ഷയം ആരംഭിച്ചേക്കണു. അഭിനവ കർണനല്ലേ അഹങ്കാരി. വെറുതെ അല്ല കുട്ടി ജനിച്ചപ്പോഴേ തള്ള മരിച്ചത്. അവൾ ഭാഗ്യവതി, ഒന്നും കാണാൻ കിടക്കാതെ നേരത്തെ പോയില്ലേ. ചെറുമൻ തമ്പ്രാനാവണ്ട, ഏനത് പിടിക്കണില്ല. താനോ ഇങ്ങനെയായി, ചെക്കനെങ്കിലും നന്നായി കൂടെ. Thank you.
ಸಾಲಿದ ಪದ ಸದ್ಯ ಸಾಲಿದ ಪದ
അമ്മ നേരത്തെ എത്തിയോ? എന്റെ അകത്തേക്ക് വരാഞ്ഞത്? അച്ഛനുണ്ട്, ചെറുമം പാടിക്കൂടാത്രേ, കേട്ടും കൂടെ. തന്റെ ഏത്? നമുക്ക് അങ്ങോട്ട് പോവാം അമ്മേ. മോനങ്ങോട്ട് വരണ്ട, അമ്മയ്ക്ക് എന്റെ കൂടെ താമസിച്ചൂടെ? ഒന്നിനും വിധിയില്ല. ആ മൂച്ചാട്ടി ഞാൻ ആരാ നോക്കുക? എംപോട്ടെ. ആ ഇരിക്കൂ. ആഹാ, സാറി പുറപ്പെട്ടു കഴിഞ്ഞോ? നാളെ ചിറ്റൂരിൽ പാലക്കാട് നട കച്ചേരി. ഞാൻ തന്നെ വായിക്കണമെന്ന് അവർക്കൊരു നിർബന്ധ ബുദ്ധി. ഗിഞ്ചറാമിയുടെ മകളല്ലേ, നല്ല ജ്ഞാനം. മറ്റൊരു സുബലക്ഷ്മി എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിലും ഗണപതിയാർക്ക് പൂണുരുട്ട ജാതിക്കാർ പാടിയാലേ പിടിക്കും.
രുക്മിണി പൂണൂൽ ഇടാറില്ല വാസുക്കുട്ടി. സ്വാമിക്ക് എന്റെ കച്ചേരി പിടിച്ചില്ലെന്നുണ്ടോ? ബ്രഹ്മാവിനെ സൃഷ്ടി പഠിപ്പിക്കണോ? അരവിന്ദാശം ഭാഗവതയുടെ കച്ചേരിക്ക് എന്തിനാ പ്രശംസ? എന്താ വാസുക്കുട്ടി? സ്വാമി എപ്പോഴും പാലക്കാട് രുക്മിണിയെ കുറിച്ച് തന്നെ പറയുന്നല്ലോ. ഭംഗിയായിട്ട് പാടുന്നത് ആരാ? ഞാനോ അവരോ? ഒന്നിനൊന്ന് മെച്ചം. തെളിച്ചു പറയൂ സ്വാമി. അരവിന്ദാശിന്റെ ശരീരം അതൊന്ന് വേറെ. രുക്മിണിയുടെ ശരീരമോ? എന്നെ എന്തിനാ ഭാഗവതരെ ഇങ്ങനെ കഷ്ടത്തിലാക്കുന്നത്? വടക്കുന്നാഥാ, പോകാൻ സമയമായി. നല്ല ശരീരം. എം എസ് സുബ്രഷി തോറ്റു കേട്ടോ. അതാണ് പാലക്കാട് രുക്മിണി. പാലക്കാട് രുക്മിണി അങ്ങനെ പറട്ടെ. കേട്ടിരിക്കണു കേട്ടിരിക്കണു, ധാരാളം കേട്ടിരിക്കണു. ആരോ സുഹൃതം ചെയ്തവർക്ക് ജനിച്ച കുട്ടി തന്നെ, സംശയമില്ല. അച്ഛ, അച്ഛ ഒന്നിങ്ങോട്ട് വരൂ. മൂപ്പര ആള് കൊള്ളാമല്ലോ രുക്മിണിയുടെ തന്തപ്പിടിക്കുന്നതൊന്നും. അച്ഛാ ഇവിടുത്തെ വഴിപാട്. നീ എന്നെ അച്ഛാ കുട്ടാ ഒന്നും പിടിക്കരുത്. ഞാൻ അവരുടെ മുമ്പിൽ നിന്റെ രസികനായിട്ട് നടിക്കുകയായിരുന്നു. എനിക്ക് കുറുക്കുവഴികളൊന്നും പിടിക്കില്ല. അച്ഛന് നേർവഴിയെ അറിയില്ലെന്ന് തോന്നുന്നു. നീ ഇപ്പോഴും ശിന്ന കുഴന്തായി. വാ പോളാ. അതാ ആ കുടിമരം കാണുന്നില്ലേ, അതാണ് പാർത്ഥസാരഥി ക്ഷേത്രം. കോവിലിന് മുമ്പിൽ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ വീട്. അദ്ദേഹം അവിടെ ഉണ്ടാവുമോ? വരൂ പോയി നോക്കാം. എനിക്ക് നല്ല പരിചയമുണ്ട്. സംഗീതത്തിന് കടലല്ലേ അത്. നടന്നു പാട്ട് കേൾക്കാം. അദ്ദേഹം അകത്തുണ്ട്. അമ്മേ മൂകാംബിക ദേവി രക്ഷിക്കണേ, രാമണം വരുത്തണേ. അമ്മേ നാരായണ കണ്ടില്ല എന്ന് വിചാരിക്കായിരുന്നു. ഗുരുവായൂരപ്പ രക്ഷിക്കണേ. പാഞ്ഞാല് കച്ചേരി കേമായി എന്ന് കേട്ടു. എല്ലാം അവിടുത്തെ അനുഗ്രഹം. എന്റെ അനുഗ്രഹം? നിന്റെ ശബ്ദം എന്നെയും ഈ മന അനുഗ്രഹിച്ചു. കൊട്ടാരം മന തീറാധാരം എഴുതിയെന്ന് അറിഞ്ഞു. അറിഞ്ഞതൊക്കെ ശരിയെന്നെ. താമസിക്കാൻ ഈ പഴയ മന ധാരാളം മതിയല്ലോ. കലയ്ക്ക് വേണ്ടിയാണ് അങ്ങ് എല്ലാം ത്യജിച്ചത്. കുറെയൊക്കെ എനിക്ക് വേണ്ടിയും. സ്വത്തുക്കളെല്ലാം ഇങ്ങനെ നശിച്ചാൽ. അരവിന്ദാശ ക്ഷയിക്കേണ്ടത് ക്ഷയിക്കും. എന്റെ ബാല്യം, കൗമാരം, യൗവനം എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടത് ഞാൻ കാരണമാണോ? ത്യാഗരാജസ്വാമികൾ പാടിയിട്ടില്ലേ? നിധിച്ചാല സുഖമ രാമുനി സൗനിധി സേവ സുഖമ. അതുപോലെ ഞാൻ എന്നോട് തന്നെ ചോദിക്കാറുണ്ട്, സ്വത്തിൽ നിന്നുള്ള സുഖമോ വലുത്, കലയുടെ സാന്നിധ്യം നൽകുന്ന സുഖമോ വലുത്? ത്യാഗരാജസ്വാമികൾക്ക്
രാമനായിരുന്നു വലുത്, എനിക്ക് കലയും. ശ്രീദേവി, ഇന്ന് ഉച്ചയൂണിന് മാമ്പഴപ്പുള്ളി ശരി വേണം. ഭാഗവതർക്ക് അതല്ലേ പഥ്യം. ചെല്ലു. എന്ന ശാരീരം, എന്ന ജ്ഞാനം! കല്യാണി രാഗത്തിന് സുഖമറിയണമെങ്കിൽ അരവിന്ദാശം പാടി തന്നെ കേൾക്കണം. നിജമായി ചൊല്ലണ, എന്നെ വാശിക്ക മുടിയല്ലേ. പ്രമാദം, പ്രമാദം! കല്യാണി രാഗം മാത്രമല്ല, എല്ലാ രാഗങ്ങളും അദ്ദേഹം ഭംഗിയായി പാടുമെന്നാ കേൾക്കുന്നത്. ദൈവീക നാദമാണത്രേ. കോഹത്യാകാരന് ബ്രഹ്മഹത്യാകാരൻ സാക്ഷി. അന്താ അരവിന്ദാശൻ അധകൃതനാക്കും. ഷെഡ്യൂൾ കാസ്റ്റ് പറയണോ പോലെയാണോ? അവനൊക്കെ എവിടെ ഞാനും വരും. വന്താച്ചേ, ഞാൻ ചുമ്മാ ചൊല്ലലെന്ന. അവൻ പെരിയ ജ്ഞാനസ്ഥൻ. വെറുതെ അല്ല, കൊട്ടാരം മനയിലെ നാരായണൻ പുരിയാണ് ഗുരു. ഭാഗ്യം ചെയ്തവൻ. ഇന്നലത്തെ കച്ചേരി നോക്കൂ, രോമാഞ്ചം. എനിക്ക് അദ്ദേഹത്തിന്റെ കച്ചേരി ഒന്ന് കേട്ടാ കൊള്ളാമായിരുന്നു. നമ്മളെ അറിയാനല്ലേ വരുന്നത്? ആവാ, ഇനി പുളുവിന്റെ ഒരു തൃശൂർ പൂരം തന്നെ ഉണ്ടാവും. ഞാൻ വരെ ഇരിക്കേ. നല്ല പയ്യൻ ആണ് ആ കൊഞ്ചം കിർക്കവളവ. മാമ, അല്ല എല്ലാരും ഉണ്ടല്ലോ, എന്തൊക്കെയാണ് വർത്തമാനങ്ങൾ? ഗണപതി അണ്ണൻ അരവിന്ദാശന്മാരുടെ കച്ചേരിയെ പറ്റി പറയായിരുന്നു. പാവം, അധകൃതനല്ലേ. സംഗീതം വരുമോ? പാടാൻ ആശയുണ്ട്, എന്നാൽ ആവ് തൊട്ടില്ലതാനും. അതാണേ സ്ഥിതി. ഇന്നലെയും എന്നെ വന്ന് കണ്ടിരുന്നു. എന്തിന്? രണ്ടു മൂന്ന് നല്ല കീർത്തനങ്ങൾ പഠിക്കാൻ. ത്യാഗരാജസ്വാമികളുടെ തോടിയിലുള്ള കദ്ദന്നെ വാരുകി ഞാനങ്ങോട്ട് പാടിക്കൊടുത്തു. അവനും തോടി പാടി. കാതിലെ വന്ന് വിളുന്നതെല്ലാം സിന്ധു ഭൈരവി. അരവിന്ദാശനോ? അരവിന്ദാശന്റെ തോടിക്ക് ഞാൻ വായിച്ചിട്ടുണ്ട്. നാരായണ നമ്പൂരിന്റെ ശിഷ്യനാ അരവിന്ദാശൻ. വേറൊരു സർട്ടിഫിക്കറ്റ് അയാൾക്ക് വേണ്ട. ഈ സംഗീതം എന്ന് വെച്ചാൽ എന്താ? മുക്കാൽ തട്ടിപ്പും കാൽ പിട്ടും എന്ന. പോയാ. മാമ, നിങ്ങൾ നിറയെ കച്ചേരിലെ ഗഞ്ചിറ വാസിച്ചിരുക്കൾ. ഞാൻ ചൊല്ലല്ല തപ്പിരുക്ക. നീ ചൊല്ലും കൊഞ്ഞ വിഷയം ഇരിക്ക. രുക്മിണി, എനിക്ക് പോണം. പയ്യന്നൂരിലെ കച്ചേരി നല്ല ഓർമ്മയുണ്ട്. വരുന്ന പതിനാലിന് പറ. മാമ, ഞാനും രുക്മിണിയും ചേർന്ന് ഒരു കച്ചേരി നടത്തിയാൽ എങ്ങനെ ഉണ്ടാവും? അത് വേണമാ. വേണോ? എനക്കാഹ അല്ലേ, രുക്മിണിക്കാഹ. അവ ആര്? ഞാൻ മുറപ്പെണ്ണുതാനേ. ആ ഭാഗല. രാജാ, നീ കേട്ടിട്ടുണ്ടോ അരവിന്ദാശംബാദരുടെ കച്ചേരി? ഇല്ലമ്മ, ഞാൻ കേട്ടിട്ടില്ല. ഏത് രാഗത്തിലും പാടാൻ കഴിയുന്ന ഗന്ധർവൻ എന്നൊക്കെ കടലാസിൽ എഴുതി കണ്ടു. ചെമ്പയ്ക്കും അദ്ദേഹത്തിന് ഒരുമിച്ചല്ലേ പൊന്നാട കൊടുത്തത് തൃശ്ശൂരില്. കേട്ടോ രുക്മിണിയമ്മ, ഇവിടെ ഇപ്പൊ അരവിന്ദാക്ഷ ഭാഗവതർ വന്നിരുന്നത്രേ. എവിടെ? ആളുകൾ പറയുന്നു ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂ.
അമ്മയ്ക്ക് സുഖമാണോ? എന്റെ സുഖം ഓർക്കുമ്പോഴാ ഏന് സുഖം. അല്ലാതെ എന്ത് സുഖമാ ഞങ്ങൾക്കൊക്കെ? മോനിതൊന്നും ഇഷ്ടാവില്ല. അമ്മ വയ്ക്കുന്നത് അമൃതല്ലേ? അമ്മയ്ക്ക് എന്നോടൊപ്പം വന്നുകൂടെ? അച്ഛനെയും അമ്മയും കൂട്ടിക്കൊണ്ട് പോവാൻ ഞാൻ വന്നത്. അച്ഛൻ ഈ പിടിവാശി കളയണം. നമുക്കെന്ന് ഈ ചാളയെ കടന്നാൽ മതിയോ? ഒരേ ചാള വരും എന്റെ അത്തെന്ന് പറയാൻ. അമ്മേ, ചിലരെങ്ങനെയാണ്, മുമ്പോട്ടേക്ക് കാലെടുത്ത് വച്ചാൽ മുടന്തു വരുമെന്നാണ് അവരുടെ ഭയം. അരവിന്ദാക്ഷന്റെ അച്ഛനും എന്റെ അപ്പനും ഒക്കെ ഒരേ ചിന്താഗതിക്കാർ തന്നെ. ഒന്നും മാറുന്ന അവർക്ക് ഇഷ്ടമല്ല. വിഷമിച്ചിട്ടെന്ത് ഫലം? ഞാൻ എന്നും മാറ്റമാണ് മോഹിച്ചത്. നീ എനിക്ക് മകനെ പോലെയാണ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് അത്ഭുതം തോന്നാത്ത ഒരു കാലം ഉണ്ടാവണം. Thank you.
കച്ചേരി കെങ്കേമമായിരിക്കും കേട്ടോ രാമയ്യൻ. ഒരു രാഗമാലിക കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഏറെ ഭംഗിയായനെ. കച്ചേരിക്ക് രാഗമാലിക പാടണമെന്ന് നിർബന്ധമുണ്ടോ? ത്യാഗരാജ സ്വാമികൾ രാഗമാലിക രചിച്ചിട്ടുണ്ടോ? ദീക്ഷിതർ രചിച്ചിട്ടുണ്ടോ? ഞാനേ എനിക്ക് എഞ്ചിനായിട്ട് കുറെ നടന്നിരിക്കുന്നു കേട്ടോ. പക്ഷേ പരിഭവിക്കേണ്ട രാമയ്യനെ, അരവിന്ദാക്ഷം ഭാഗവതർ ഒരു രാഗമാലിക പാടാറുണ്ട്. അത് കേൾക്കാനുള്ള ഒരു സുഖം. ഓ, അതിപ്പോഴും കാതിൽ നിൽക്കാം. പോവാം. എവിടെ ചെന്നാലും ഒരു അരവിന്ദാക്ഷം ഭാഗവതർ. ഒരേ വർത്തമാനേ കേൾക്കാനുള്ളൂ. അരവിന്ദാക്ഷൻ, അരവിന്ദാക്ഷൻ. എന്നാ നമ്മുടെ മകൾ രൂപിണി പാട്ടല്ലേ പാടുന്നത്? അദ്ദേഹം പാടുന്ന രാഗമാലയുടെ സാഹിത്യം ആരുടേതാണ്? ശ്യാമശാസ്ത്രികളാ ദീക്ഷിതരാ. അദ്ദേഹത്തിന്റെ ഗുരുദാസന്റെ രചനയാ. ഞാൻ പറഞ്ഞിട്ടില്ല ഒരു നാരായണ നമ്പൂരിയെ പറ്റി? മഹാവിദ്വാൻ. ആമാ, കൊഞ്ചം പണം കൊടുത്താക്ക അദ്ദേഹം ഇവൾക്കും ആ പാട്ട് പറഞ്ഞു കൊടുക്കില്ലേ? നിറകുടം തുളുമ്പോണ. അദ്ദേഹം കാശ് വാങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പൊലയിലും കൂടി സംഗീതം ചൊല്ലിക്കൊടുക്കണ മൂപ്പര് കാശ് വാങ്ങില്ല അത്രേ. ഗണപതി, ഉനക്ക് ഒരു വിഷയത്തെ പറ്റി എന്ത മണ്ണാങ്കണ്ട ജ്ഞാനവും കിടയാത്. ഒരു ജ്ഞാനന്താ ഇരക്ക് താളം. അത് പൊതുവേ എന്ന ഗണവതും ഭജകുംഭാഗണവതും ഭജകുംഭാഗണവതും ഭജ ഭൗരികരണം വിശ്വകാരിണം വിഘ്നവാരിണം ഭുജോണമസ്തകം ത്വമുരാരി ബ്രഹ്മകാലുവാതിര മൂലധരക്ഷേത്രേജ മുരാരി ചദ്വ നിവഗാത്മക പ്രണവ സ്വരൂപ വക്രതുണ്ട നിഖില ചന്ദ്രകാന്തം നിജപമകരമിതുദേഷോദംബുജമോചമീശാപൂർ കലുഷവിദൂരം ഭൂതക അനാദിഗുരുഗദോഷിതബിംബ അന്ധധ്വനി ഭൂഷിതകേരമവാദവിഗണവ. പകരി സർവ തവിഗണ ശനി പനി പകനി പകരി ഗരി തരി തനി തനി പരി പക തനി പനി പക പകരി ഗരി തനി ധാത രി തനി പരി സ്വാണി പകരി തരി ഗരി സ്വാമി പാടിയത് മതി. സ്വാമി
ചെണ്ട കേട്ടിട്ടുണ്ടോ? ഒന്നും മനസ്സിലായില്ല. ഇരിക്കണം ഭാഗവരെ, ചെണ്ട കേട്ട് പോയാ മതി. വേഗോദ്രം എത്തിക്കരുത്, ഫീസ് വേണ്ടാന്ന് വെച്ചോളൂ. ഞങ്ങൾ പൊയ്ക്കോളാം. അപ്പൊ കച്ചേരി പേശിക്കൂടാതെ എന്നെന്നെ ഇത് നിലമ്പ ഇന്നും എനിക്ക് പുരിയല്ല. ചെണ്ടായി ഇരുന്നോളൂ, ഇരിക്കൂ. നിങ്ങളെപ്പോലുള്ള ഭാഗവതന്മാരെ ഇനി ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾ അരവിന്ദാക്ഷം ഭാഗവതരുടെ കച്ചേരി കേൾക്കണവരാ. സ്വാമി ബാക്കിയുള്ളവ മടത്തി പോയി പാടിയാ മതി. ില്ലല്ലോ കൊട്ടാരം മണിയിലെ നാരായണൻ നമ്പൂരിപ്പാണ്. അകത്തുണ്ട്, കടന്നിരിക്കാലോ. അച്ഛാ അച്ഛാ, ആരോ വന്നിരിക്കുന്നു. അച്ഛാ അദ്ദേഹം. നമസ്കാരം. ഇരിക്കൂ ഇരിക്കൂ. തീരെ പരിചയം തോന്നില്ലല്ലോ. എന്റെ പേര് രാമയ്യർ, ഗഞ്ചന രാമയ്യർ എന്ന് പറഞ്ഞാൽ അറിഞ്ഞേക്കും. അറിയാം, ധാരാളം കച്ചേരിക്ക് ഗഞ്ചന വായിച്ചിട്ടുണ്ടെന്ന് കണ്ടോളൂ. ഇത് പാലക്കാട്ടെ രുക്മിണി. നമസ്കാരം. എന്റെ മകളാണ്. കേട്ടിട്ടുണ്ടാവും, കച്ചേരി പ്രസിദ്ധമാണ്. ഇവിടെ മാത്രമല്ല തെക്കോട്ടും. ഇരിക്കുക ഇരിക്കുക. പരിചയപ്പെട്ടത് ഭാഗ്യമായി. എന്താണാവോ ഞാനിപ്പോ ചെയ്യേണ്ടത്? അരവിന്ദാക്ഷൻ പാടാറുള്ള ചില കീർത്തനങ്ങളും ജാവളികളും മറ്റും ഇവളെ കൂടെ ഒന്ന് പഠിപ്പിക്കണം. ഫീസ് എന്തായാലും വിരോധമില്ല. അതിനിപ്പോ ഞാൻ സംഗീത സ്കൂളൊന്നും നടത്തണില്ലല്ലോ. രാമയ്യൻ എന്താ ഇതൊക്കെ? കുറെ പഴവർഗങ്ങൾ കാണിക്കായിട്ട്. ഒന്നും വേണ്ടിയിരുന്നില്ല. തിരുമേനിയുടെ ശിഷ്യയാകാൻ കഴിഞ്ഞാൽ ഞാൻ ഭാഗ്യവതിയായി. ഞാൻ സംഗീതത്തെ ധ്യാനിക്കുന്ന ഒരു ആരാധകൻ മാത്രമാണ് കുട്ടി. ജഗദീശ്വരൻ എന്റെ കാൽക്കൽ കൊണ്ടുവന്നു വെച്ച നിധിയാണ് അരവിന്ദാക്ഷൻ. എന്റെ കയ്യിലുള്ള സംഗീതം മുഴുവൻ ഞാൻ അയാൾക്ക് കൊടുത്തു കഴിഞ്ഞു. ദാ ഇപ്പോ ഞാൻ നിസ്വനായിരിക്കുന്നു. എന്നോട് ക്ഷമിക്കുക. ഞാനൊരു ബ്രാഹ്മണൻ, ഇവളുടെ തള്ള ഒരു നായർ സ്ത്രീ. തിരുമേനിയുടെ ശിഷ്യത്വം സ്വീകരിക്കാൻ ഒരു ചെറുമനേക്കാൾ അർഹത എന്റെ മകൾക്കില്ലേ? ശ്രീദേവി, ഇവർക്ക് കുടിക്കാൻ സംഭാരം കൊണ്ടുവരൂ. സവാഷ്, പുലയന് സംഗീതം, പൂണൂലിട്ടവന് സംസാരം, ഇത് ഒരു മന, ഇയാൾ ഒരു നമ്പൂരിപ്പാണ്. സാരമില്ല, ക്ഷോഭം കാണുന്നതിലും ഉണ്ടേ ഒരു ഭംഗി. ക്ഷമിക്കണം അച്ഛന് വേണ്ടി അമ്മയോട് ഞാൻ ക്ഷമയാചിക്കാണ്. ആലാപനം എന്ന് തുടങ്ങുന്ന രാഗമാലിക പഠിക്കാനുള്ള മോഹം കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അരവിന്ദാക്ഷനെ കണ്ടു നോക്കൂ, അയാൾ പറഞ്ഞു തരും. ഞാനിപ്പോ പാടാറില്ല, അയാൾ പാടും, ഞാൻ കേൾക്കും. നാളെ ഈ സമയത്ത്
പാറ മാങ്കരിയമ്മൻ കോവിലിൽ അരവിന്ദാക്ഷ ഉണ്ടാവും. തമിഴ് ആചാരമുള്ളൊരു ദേവീക്ഷേത്രമാണത്. അയാൾ അവിടെ ഭജനത്തിലുമാണ്. ഇവിടെ വന്ന് എന്നെ കണ്ട കാര്യം അയാളോട് പറയും, ദേവി അനുഗ്രഹിക്കും. എന്നാൽ അങ്ങനെ ആട്ടെ, പോയിട്ട് വരൂ. നമസ്കാരം. എടോ, അതെടുക്കാൻ മറക്കണ്ട. എടുത്തോളാം. അദ്ദേഹമാണ് പാടുന്ന തോന്നുന്നു. വേഗം വരും. നീ വേണേ പോയ്ക്കോ, ഞാൻ എങ്ങും വരുന്നില്ല. കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണമെന്നാണല്ലോ ശാസ്ത്രം. നമസ്കാരം. ഞാൻ എന്റെ പേര് രുക്മിണി. പാലക്കാട്ട് രുക്മിണി? അതെ. ഞാൻ മനിയിൽ പോയിരുന്നു. തിരുമേനിയാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. അന്ന് ചിറ്റൂർക്കാവിൽ വച്ച്? നിങ്ങൾ സംസാരിക്കൂ, ഞാൻ പോയിട്ട് വരാം.
സങ്കൽപ്പ ലഹരിയിൽ മുങ്ങും ഈ വസുന്ധര ഒരു ദുഃഖരാഗം. പപഗമ പനിതാരോഹണങ്ങൾ സനിരനീതമപദമാകരി സനിത അവരോഹണങ്ങൾ പമഗമഗ പമഗമഗ നിരതനികരി ആരോഹണങ്ങൾ സനിസപദ പനിതനിപദമപമകരി അവരോഹണങ്ങൾ സമഗമരി നിസപമപമഗമ പനിത സനിസപദമപദപദനിരനിദമപഗമ പനിത സനിരിതകരി മകരിത സാരാപഥത്തെ നയിക്കുമീ താളം സത്യമായി തുടിപ്പു പരമാണുവിലും இந்த அரவிந்தாட்சம் சமாச்சாரம் முடியுமா? ஏன் ருக்மிணி இந்த மாதிரியே? இது ரொம்ப அவமானம். ஊரில் தலைநி வந்து நடக்கவே முடியாது. எனக்கு ஒரே பயமா இருக்கு மாமா. கலாசி சவுடுறதுக்கு இன்னும் டைம் இருக்கு. நீ பயப்படாதே, எல்லாம் நான் சரி பண்றேன். அந்த அரவிந்தாட்சனுக்கு திமிரு ரொம்ப ஜாஸ்தி. அவன் நடக்கிறதுக்கு வழி இருக்கு. இந்த பைரவி അടുത്ത കച്ചേരി വരട്ടും, നിങ്ങൾ സ്വന്തപടിയേ ചെയ്തിട. നമുക്കൊരു കുട്ടി ജനിച്ചാൽ അവൻ ആരാകും? ബ്രാഹ്മണനോ നായരോ പുലയനോ? അവൻ സംഗീതത്തിന്റെ മകനായിരിക്കും. സംഗീതം തന്നെ അവന്റെ ജാതി. അപ്പോ ഞാൻ കേട്ടതൊക്കെ ശരിയെന്നേ സാരം. പിന്നോട്ട് നടക്കണവരൊക്കെ എതിർക്കും, സാരമില്ല, മുമ്പോട്ട് തന്നെ പോയിക്കോളൂ. ഭഗവതി കൂടെ ഉണ്ടാവും. രാഗത്തിന് രാഗത്തോടുണ്ടായ അനുരാഗം ആയി ഓർക്കാൻ തന്നെ ഉണ്ട് ഈ ഒരു രസം. നിനക്ക് നല്ലതേ വരൂ. വിവാഹത്തിന് ഞാൻ തീർച്ചയായും വരണ്ട്, സംശയമില്ല. Thank you.
സത്യസന്ധമായ സ്നേഹം ത്യാഗം തന്നെയാണ്. അതൊരിക്കലും പ്രതിഫലം വാങ്ങാറില്ല. എന്റെ കുട്ടി ഒന്നും മോഹിക്കരുത്. നമ്മുടെ പിതാമഹന്മാർക്ക് ദാനം ചെയ്തേ ശീലമുള്ളൂ, വാങ്ങി ശീലമില്ല. മനസ്സിലുള്ളത് മുഴുവൻ മാച്ചു കളയാനാണ് ഈ കണ്ണീരെങ്കിൽ കുട്ടി കരഞ്ഞോളൂ. അദ്ദേഹത്തിന്റെ പാട്ട് അതിഗംഭീരമായിരുന്നു അല്ലേ രാജ? പാട്ട് നന്നല്ലെന്ന് ആര് പറഞ്ഞു? പക്ഷേ ആ അഹന്ത അതല്പം ഒന്ന് കുറയണം. രുക്മിണിയമ്മ വിചാരിച്ചാൽ നടക്കും. ശരിയാണ്, എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട്. മുഖപ്രിയുള്ള ദിവസമായിരുന്നു. അടുത്ത കാലത്തെങ്ങും അരവിന്ദാക്ഷിത്ര പങ്കേറി പാടി കേട്ടിട്ടില്ല. ചെമ്പൈ പാടിക്കേട്ടതിന് ശേഷം ഇതുപോലൊരു കച്ചേരി. ആമാ, ഒരു ചിന്ന സന്ദേഹം. ഷൺമുഖപ്രിയയിൽ മേലോട്ട് പോയപ്പോ താനെന്തിനാ ചതുശ്രുതി ദൈവതം പിടിച്ചത്? ഷൺമുഖപ്രിയയിൽ തുടങ്ങി നേരെ ചെന്ന് കയറിയത് ഭൈരവിയിൽ. എനിക്ക് രാഗം മാറിയെന്നു. ഞാൻ ആരാണെന്ന് തനിക്കറിയാമോ? കൊട്ടാരമ്മനയിലെ നാരായണൻ നമ്പൂരിയുടെ ശിഷ്യൻ. രാഗാലാപനത്തിൽ എന്നെ തോൽപ്പിക്കാൻ ഒരേ ഒരാൾക്കേ കഴിയൂ, സാക്ഷാൽ സരസ്വതി ദേവിക്ക്. അല്ലെങ്കിൽ രുക്മിണി പറയട്ടെ. എന്താ, എനിക്ക് രാഗം പിഴച്ചോ? മനസാ വൃഥാ ഗർവമേറ്റിക്കി മഹാരാജുലൈന മനുജുലേ കദാ. മനസാ വൃഥാ ഗർവമേറ്റിക്കി. അതായത് മനസ്സേ, നീ എന്തിന് വെറുതെ അഹങ്കരിക്കുന്നു? മഹാരാജാവ് ആയിരുന്നാലും നീ മനുഷ്യനല്ലേ? ത്യാഗരാജസ്വാമികൾ പാടിയതാണ് കേട്ടോ അരവിന്ദാക്ഷാ. ഓഹോ, എനിക്ക് ഗർവമല്ലേ? അതായത് ഷൺമുഖപ്രിയ എന്ന് ധരിച്ച് ഞാൻ ഭൈരവി പാടിയെന്നു? ഞാൻ അങ്ങനൊന്നും ധരിച്ചില്ല. അങ്ങ് നിറകുടമല്ലേ? നാലഞ്ച് സ്ത്രീകൾ കാണാൻ വന്ന് നിൽക്കുന്നു. ആ, ഞാനിതാ വന്നു. എന്റെ സ്വഭാവമാണ് അവൾക്കും. സത്യം ആരിടത്തും തുറന്നടിക്കും. എന്താ അറിയരാ, കൊടുക്ക വേണ്ടിയ സമയത്തിലെ രുക്മിണി ഭാഗവതർക്ക് നല്ല കൊടുത്തിട്ടെ. എന്താ, ഇനിയും അരവിന്ദാക്ഷന് മനസ്സിലായില്ലേ? മുൻകോപം പാടില്ല. തന്നെ തമ്മയ്ക്ക് വേണ്ടി അരുപ്പിണി എന്ന് പറഞ്ഞത്? നിങ്ങൾ പൂണൂലിട്ടവർ ഒറ്റക്കെട്ടാണ്. ഹീനജാതിക്കാരനായ ഞാൻ എന്നും തനിയെ. ആ ശരി, നോക്കാം. കളി കാര്യമായെന്നാ തോന്നുന്നേ.
അതിനെന്താ തെറ്റ്? അവന് ഗർഭം ഉണ്ട്, പൊലയന്റെ ഗർഭം. നീ ബ്രാഹ്മണന്റെ മകളാണ്, അത് മറക്കണ്ട. പോയി, മോക്ഷം പോലും കിട്ടാണ്ടാക്കിയില്ലേ. നമ്പൂരി സമുദായത്തിൽ നാരാ ചെല്ലുക, ജടമെടുക്കുന്ന വല്ല ചെറുപലോറ്റാവും. എല്ലാം നശിപ്പിച്ചു, എല്ലാം തീരാധാരം എഴുതി ദീപാവലി വിളിച്ചു. ീവ മൂലു എന്തോ
ജീവിച്ചിരിക്കുമ്പോൾ കുട്ടി കരയാൻ പാടില്ല. അദ്ദേഹം എനിക്കെല്ലാം തന്നു. ഗുരുദക്ഷിണയായി ഞാനൊന്നും തിരിച്ചുകൊടുത്തില്ല. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി ഞാൻ ഇന്നെ തന്നെ സമർപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. രുക്മിണി, ആ വേരറ്റുപോയി. അതൊരു പഴയ കഥ, കണ്ടുമറന്ന ഒരു ദുസ്വപ്നം. നീയും അരിയനും സന്നലപ്പത്തിനൊത്ത് പ്രവർത്തിച്ചു, അതുകൊണ്ട് നമ്മൾ ജയിച്ചു. എന്നാ
എന്നെ ക്ഷണിച്ചതല്ല, ഞാൻ കേട്ടറിഞ്ഞു വന്നതാണ്. എന്നെ തന്നെ വിടൂ. ഗിഞ്ചരരാമയ്യനെയും അയാളുടെ മരുമകനെയും കണ്ട് ബ്രാഹ്മണ സമുദായത്തെ മുഴുവടച്ച് ആക്ഷേപിക്കരുത്. ഇത് കണ്ടോ, ഈ ചരടിന്റെ മൂല്യം എന്താണെന്ന് എനിക്കറിയാം. എന്നെ പോലുള്ള ബ്രാഹ്മണരും ഈ നാട്ടിലുണ്ട്. ബ്രഹ്മജ്ഞാനമുള്ളവനെയാണ് ബ്രാഹ്മണൻ എന്ന് വിളിച്ചത്. നിങ്ങൾക്ക് ജ്ഞാനമുണ്ടെന്ന് തോന്നിയതുകൊണ്ടാണ് ഇത്രയും കാലം നിങ്ങൾക്ക് വേണ്ടി മൃഗം വായിച്ചത്. ഇനിയും വായിക്കണ്ട.
രുക്മിണിക്ക് വേണ്ടി വക്കാലത്ത് പിടിക്കുകയും വേണ്ട. എന്റെ ആഭരണങ്ങളും ബാങ്ക് പാസ്ബുക്കും. അച്ഛന് പണം മാത്രമല്ലേ വേണ്ടത്, എടുത്തോളൂ. രുക്മിണി, എന്നെ ഇനി അങ്ങനെ വിളിക്കരുത്. എന്റെ മുഖം ഒരിക്കലും ഓർമ്മിക്കുകയും വേണ്ട. എന്റെ അമ്മ ഒരിക്കൽ നിങ്ങളുടെ വെപ്പാട്ടിയായിരുന്നു. നിങ്ങൾക്ക് സംഭവിച്ചൊരു കൈത്തെറ്റ്, അതാണ് ഞാൻ. എനിക്ക് പാടാൻ കഴിയുമെന്നറിഞ്ഞപ്പോൾ, കച്ചേരിയിലൂടെ പണം സമ്പാദിക്കാൻ കഴിയുമെന്ന് മനസ്സിലായപ്പോൾ ഓടിയെത്തി അങ്ങനെ വെപ്പാട്ടി ഭാര്യയായി. സ്നേഹം നടിച്ച് എന്റെ അമ്മയെ നിങ്ങൾ കൊന്നു. ഇപ്പോൾ എന്നെയും നീ നീട്ടിയതെല്ലാം അപശ്രുതിയായിരുന്നു രാജം. എന്നോട് ഇത് ചെയ്യരുതായിരുന്നു. യാത്ര തുടങ്ങുന്നതേ ഉള്ളൂ. കൂടെ ഞാനും വരുന്നു. തെറ്റിദ്ധരിക്കണ്ട, ഞാൻ വരുന്നത് രുക്മിണിയുടെ നിഴലായിട്ടാണ്. വെറും ഒരു സേവകൻ. ജാഗരാജകീർത്തനം തോടിരാഗം. രാജാവ് വരുന്നു, നമുക്ക് കാണാം വരുവിൽ എന്നർത്ഥം. Thank you.
അപമാനിക്കാൻ വേണ്ടി മാത്രമാണോ നിങ്ങൾ എന്നെ വിളിച്ചു വരുത്തിയത്? ഭാഗവതർ, ആ സ്ത്രീയുടെ കച്ചേരിയോട് അനുബന്ധിച്ചാണോ എനിക്ക് സ്വീകരണം തരാൻ പോകുന്ന കാര്യം? എന്തുകൊണ്ട് നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ല? കച്ചേരി നേരത്തെ നിശ്ചയിച്ചതല്ലേ? ഈ ആഴ്ച മാത്രമല്ലേ പത്മശ്രീ അവാർഡിന്റെ കാര്യം കടലാസുകളിൽ വന്നുള്ളൂ. എങ്കിൽ പൊന്നാടി അവർക്ക് എന്നെ കൊടുത്തേക്കും. അരവിന്ദാശൻ, ഇത്രയും ക്രൂരത പാടില്ല, ദുർവാച്ചു കളയൂ, വരൂ. ഓഹോ, നിങ്ങളും ചേർന്നാണോ? വെറുതെ അല്ല നാട്ടുകാർ പറയുന്നത് നിങ്ങൾ അവരുടെ ഭർത്താവാണെന്ന്. നമ്മുടെ നാട്ടിൽ ആങ്ങളെ പെങ്ങളെ വേളി കഴിക്കുന്ന പതിവില്ലല്ലോ. ഓഹോ, അത് ശരി. മനസാ വൃഥാ ഗർവമേറ്റിക്കി മഹാരാജുലൈന മനുജുലെ കദാ. മനസാ വൃഥാ ഗർവമേറ്റിക്കി. കരുണ ആ
ഊണെടുത്ത് വെക്കാൻ പറയണ്ടേ? എനിക്ക് തീരെ വിശപ്പില്ല, ഗണപതി ഒന്നിന് കൊടുക്കൂ. ആ രഞ്ജിനി ഊണ് വെച്ച് കിടന്നുള്ളൂ. മോനെ, നീ അദ്ദേഹത്തിൽ നിന്നും ഇങ്ങനെ അകന്നു പോകുന്നത് കാണാൻ എനിക്ക് കഴിയില്ല. അകലുന്ന ഞാനല്ല, അച്ഛനാണ്. ഞാനും സംഗീതത്തെ സ്നേഹിക്കുന്നവൻ തന്നെ. അല്ലെ നമ്മക്ക് പറയാൻ കഴിയുമോ? പക്ഷേ എന്റെ വഴി വേറെ. എന്നോട് പറഞ്ഞില്ല രഞ്ജിനി, പോയി ഉറങ്ങാൻ. പോകും ഇവിടുന്ന്. പോകേണ്ടിയിരുന്നില്ല. ഉറങ്ങും. മണിയോട് അയച്ചിരുന്നല്ലോ, ഇനിയും വേണമായിരിക്കും. രഞ്ജിനി, ഒരു ഗ്ലാസ് കാപ്പി കൊണ്ടുവരൂ. മധുരം വേണ്ട. ഞാൻ ഇങ്ങേ ഇരുന്നല്ലേ ഇരിക്കൂ. വേണ്ട, ഞാൻ തനിച്ചായിരുന്നു. ഇനി അങ്ങനെ തന്നെ ആയിക്കോട്ടെ. അച്ഛൻ കയറിയിരിക്കണം. ആ ഭദ്രകാളി കയ്യിലുണ്ടായിരുന്ന എല്ലാം തട്ടിയെടുത്തു.
ഇപ്പൊ ചാപ്പാട് പോലും തന്നില്ല. ഇവിടെ വരുമ്പോഴാ നല്ല കാപ്പ് കുടിക്കുക. തികച്ചും 100 രൂപയുണ്ട്. നീ മഹാലക്ഷ്മി. ഗണപതി, എൻ പൊണ്ണെ നല്ല പാത്തിപ്പോ. നീ അവൾ കണ്ണന്മാരെ താനേ. ഈ അവസരം ഇവിടെ കേൾക്കരുതെന്ന്. അച്ഛൻ പാടാത്ത ഒക്കെ അവസരം. അച്ഛൻ എന്തിനാണ് ഈ അഹന്ത? ഈ ഭൂമിയിൽ അച്ഛൻ മാത്രമേ ഉള്ളൂ പാട്ടുകാരൻ. അച്ഛൻ മൂളുന്നതൊക്കെ സോപാന സംഗീതം. മറ്റുള്ളവർ എന്ത് പാടിയാലും അവസരം. തകർന്നു പോയത് എന്റെ ഗിറ്റാറില്ല, അച്ഛന്റെ സംഗീതമാണ്. അമ്മ ചുമ്മാതിരിക്കൂ. അപകർഷതാബോധമാണ് അച്ഛന്റെ ശത്രു. അച്ഛന് ആവശ്യമില്ലായി സ്വയം ദുഃഖിക്കുന്നു, മറ്റുള്ളവരെല്ലാം ദുഃഖിപ്പിക്കുന്നു. നീ ഇത്ര അഭിമാനിയാണെങ്കിൽ എന്തിന് എന്റെ കൂടെ ജീവിക്കുന്നു? എന്നെ ധിക്കരിക്കുന്നവൻ എന്റെ മകനല്ല. നിനക്ക് ഈ വീട് വിട്ട് പൊയ്ക്കൂടെ? തീർച്ചയായും ഞാൻ എന്നേ പോകേണ്ടതായിരുന്നു. എന്റെ അമ്മയുടെ മുഖമാണ് എന്നെ പിടിച്ചു നിർത്തിയിരുന്നത്. എന്റെ ഭാര്യയായി കഴിഞ്ഞാണ് ശ്രീദേവി നിന്റെ അമ്മയായത്. നിനക്ക് പോകാം. ഞാൻ പോകുന്നതിന് ചെയ്യും. അരവിന്ദാക്ഷൻ ഭഗവതിയുടെ മകൻ മാത്രമല്ല ഞാൻ. കൊട്ടാരമനയിലെ നാരായണൻ നമ്പൂരിയുടെ ചെറുമകൻ കൂടിയാണ്. എന്റെ മുത്തശ്ശന്റെ ഓർമ്മ എനിക്കെപ്പോഴും ധൈര്യം തരും. എന്നെ ധിക്കരിക്കുന്നവന് ശ്രീദേവി മാപ്പ് കൊടുക്കുമോ? ഞാൻ അവന്റെ അമ്മയാണ്. അതുകൊണ്ട് ഒന്നുമില്ല, എല്ലാം അവിടുത്തെ ഇഷ്ടം. ഞാൻ പോകുന്നു. അമ്മയുടെ മനവറ്റി കിട്ടിയ പണം എന്റെ പേരിൽ ഡെപ്പോസിറ്റ് ഇട്ടിട്ടുണ്ടല്ലോ, അതിന്റെ പാസ്ബുക്ക് ഞാൻ ശരിയും തെറ്റും ഇരുഭാഗത്തും സമാസമം.
അത് പിന്നെ അങ്ങനെയല്ലേ വരൂ. ഇന്നത്തെ ആനന്ദ് അന്നത്തെ അരവിന്ദാക്ഷൻ. സ്വാമി എന്നെ എന്തിനാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് അത് പറയൂ. ആനന്ദ് അച്ഛനെ തിക്കരിച്ചത് തീർച്ചയായും തെറ്റ് തന്നെ. ജീവിതത്തിൽ ആകെ ഒരു പ്രാവശ്യമാണ് ഞാൻ കഞ്ചാവ് വരിച്ചത്. ആ സ്വാമിക്കറിയാമോ അച്ഛനാ കാര്യം 100 പ്രാവശ്യമല്ല എന്നെ ഓർപ്പിച്ചത്. എനിക്ക് ദേഷ്യം വന്നു, വീണ്ടും വലിക്കണം തോന്നി. ഞങ്ങൾ പഴയ ആൾക്കാരാണ്. ആട്ടെ, ആനന്ദിന് എന്തുകൊണ്ട് കർണാടക സംഗീതം അഭ്യസിച്ചുകൂടാ? കുറെയൊക്കെ പഠിച്ചതാണ് സ്വാമി. പിന്നെ ഒരു ദിവസം അച്ഛൻ തന്നെ എന്നെ ശപിച്ചു, നീ ഗുണം പിടിക്കില്ല എന്ന് പറഞ്ഞ് തമ്പുരു തട്ടി താഴെയിട്ട് എണീറ്റ് പോയി. അതോടെ എന്റെ സംഗീത പഠനം അവസാനിച്ചു. ആനന്ദിനെ ഞാനൊരു സ്ഥലത്ത് കൊണ്ടുപോവാം. ആ വീട് നിനക്കൊരു ഗുരുകുലം പോലെയായിരിക്കും. എന്ത് പറയുന്നു? ഞാൻ അരവിന്ദാക്ഷൻ ഭാഗവതരുടെ മകനാണെന്ന സത്യം ഇപ്പോൾ എവിടെയും പറയരുത്. വേണ്ട, ഞാനിപ്പോൾ അനാഥനെ പോലെയാണ്. അച്ഛൻ പ്രവർത്തിക്കുന്ന മേഖലയിൽ അച്ഛനേക്കാൾ വലിയ ആളാവുക. ശിക്ഷിക്കപ്പെട്ട മകന് അച്ഛനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ പ്രതികാരം അതല്ലേ? ഗിറ്റാറിന്റെ നാദം നല്ലതല്ലേ? അത് കേൾക്കുമ്പോൾ നമ്മുടെ ശരീരം അറിയാതെ ഇളകിപ്പോവും. പക്ഷേ ഈ നാദം കേൾക്കുമ്പോൾ ആത്മാവാണ് ഇളകുന്നത്. അല്ല, നിന്റെ കണ്ണ് നിറഞ്ഞല്ലോ. നല്ല നിമിത്തം, വരൂ. മകളാണോ? മകളെ പോലെ രഞ്ജിനി ഒരനാഥ പെൺകുട്ടിയാണ്. രുക്മിണിക്ക് ശിഷ്യയും തോഴിയും മകളും എല്ലാമാണ് അവൾ. വരൂ. ഞാൻ പറഞ്ഞ ചെറുപ്പക്കാരൻ, നല്ല വാസന, നല്ല ശാരീരം, പണമുണ്ട്, പക്ഷെ സഹായിക്കാൻ ആളില്ല. രുക്മിണിയുടെ തണലിൽ വളരട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഇവിടെ താമസിച്ച് പഠിക്കുന്നതിൽ വിരോധമില്ല, പക്ഷേ എനിക്ക് ചില ചിട്ടകളൊക്കെ ഉണ്ട്. എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആനന്ദിന്റെ സ്വദേശം എവിടെയാ? ചിറ്റൂരിൽ. അച്ഛനും അമ്മയും? മനസ്സിലായി. സംഗീതം കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. അടുത്ത വീട്ടിലെ ഭാഗവതര് പാടുന്നത് കേട്ട് പഠിച്ചാണത്രേ. രഞ്ജിനി, ആ
ആനന്ദിന് ഏത് രാഗത്തോട്ടാണ് കൂടുതൽ ഇഷ്ടം? ഞാൻ പറഞ്ഞല്ലോ, ശാസ്ത്രീയ സംഗീതം ഞാൻ അത്രത്തോളം പഠിച്ചിട്ടില്ല. എങ്കിലും സിന്ധു ഭൈരവി ഞാൻ പാടുന്ന അതേപടി ഒന്ന് ഏറ്റുപാടി നോക്കൂ. ഓ അതെ, സ്വരജ്ഞാനം എത്രത്തോളം ഉണ്ടെന്ന് നോക്കാം. അവന്റെ പാട്ട് കേൾക്കുമ്പോൾ ഞാൻ ആകെ തളർന്നു പോകുന്നു. ഗണപതി അണ്ണ, ആനന്ദ് പറയുന്നതൊക്കെ സത്യമാണോ? ഇപ്പൊ നടന്നു വരൂ. രഞ്ജിനിക്ക് നല്ല ജലദോഷം ഉണ്ടെന്നല്ലേ പറഞ്ഞത്? തമ്പുരാൻ ആനന്ദിന്റെ കൊടുക്കൂ. ഇന്നത്തെ കച്ചേരിക്ക് ആനന്ദ് തമ്പുരായിടും അല്ലേ? എനിക്ക് സ്റ്റേജിൽ കയറി തീരെ പരിചയമില്ല. ഇങ്ങനെയല്ലേ പരിചയമാകുന്നത്? ഹായ്, വലിയ പാട്ടുകാരൻ സ്വഭാവമ്പോ നാണക്കേട്. രഞ്ജിനിയുടെ സ്ഥാനം അവഹരിക്കാൻ ആനന്ദിന് ഇഷ്ടം ഉണ്ടാവില്ല. ഏയ്, പനി തീരെയില്ല, ജലദോഷം സാരമില്ല. വരൂ വരൂ, സമയമായി. വരൂ. ചുമ ഇങ്ങനെ ശല്യപ്പെടുത്താൻ തുടങ്ങിട്ട്? ഒച്ച അടയ്ക്കുന്നത് പോലെ. അല്പം ഇരട്ടി മുതല പൊടിച്ചു തരൂ. തിരുവയറിൽ പോയപ്പോൾ എണ്ണ മാറി തേച്ചോ? ഇല്ല, അന്ന് അല്പം മഴ നനഞ്ഞു, അതാവാൻ കാരണം. ആ
കണ്ണീർ ഇപ്പൊ തന്നെ തുടച്ചു കളയൂ, ഇല്ലെങ്കിൽ നാളെ നിന്റെ കണ്ണീരിൽ നീ തന്നെ മുങ്ങി മരിക്കും. അകത്തു പോകൂ. ഇരയിമ്മൻ തമ്പിയുടെ ഈ പദം നിനക്ക് ആര് പറഞ്ഞു തന്നു? അച്ഛൻ പലപ്പോഴും പാടാറുണ്ട്. അച്ഛനോ? അച്ഛൻ, നീ ആരാണ്? സത്യം പറയൂ. നീ അദ്ദേഹത്തിന്റെ അരവിന്ദാശം ഭാവതരുടെ മകനല്ലേ? അല്ലേ? പറയൂ. എന്റെ ജ്ഞാനം വളർന്ന് നോക്കാൻ വന്നതായിരിക്കും അല്ലേ? അയ്യോ അല്ല. എന്നോട് ക്ഷമിക്കണം. ഞാൻ സംഗീതം പഠിക്കാൻ തന്നെയാണ് ഇവിടെ വന്നത്. ഞാൻ ആരാണെന്ന് അറിഞ്ഞാൽ ടീച്ചർ അമ്മയ്ക്ക് എന്നോട് വിരോധം തോന്നിക്കുമെന്ന് കരുതി. ഞാനുള്ള സ്ഥലം അച്ഛനറിയരുതെന്നും എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. വിരോധമോ? എനിക്ക് നിന്നോട് വിരോധമോ? ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ? നിന്റെ അമ്മ നിന്നെ ഗർഭം ധരിക്കുന്നതിന് മുൻപ് മനസ്സുകൊണ്ട് നിന്നെ പ്രസവിച്ചവളാണ്. ഗണപതിയല്ല, സദമ പമ ദമ പാനി പമ 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 പാ
എന്റെ മോൻ സുഖമായിരിക്കുന്നു സ്വാമി. രുക്മിണിക്ക് ഇപ്പോഴും ശിഷ്യനല്ല, മകനാണ്. എനിക്കും അങ്ങനെ തന്നെ. ആനന്ദിനെ കാണണോ? വേണ്ട, അദ്ദേഹത്തിന് അതിഷ്ടമാവില്ല. രുക്മിണിയെ എന്റെ നന്ദിയും കടപ്പാടും അറിയിക്കൂ. നിങ്ങളുടെ വോക്കൽ കോഡിൽ കുറച്ച് നോഡ്യൂൾസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതുടനെ ഓപ്പറേറ്റ് ചെയ്യണം. ഓപ്പറേഷൻ കഴിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ പല കുഴപ്പങ്ങളും ഉണ്ടാകും. ഓപ്പറേഷൻ? ഡോക്ടർ, എനിക്കിനി പാടാൻ കഴിയില്ലേ? അതെനിക്ക് ഉറപ്പ് പറയാൻ സാധിക്കില്ല. ഓപ്പറേഷൻ കഴിച്ചില്ലെങ്കിൽ അത് ഒരുപക്ഷേ മാലിന്യമായേക്കും. തൽക്കാലം ഞാൻ കുറച്ച് മരുന്ന് എഴുതിത്തരാം. അത് കഴിച്ച് ഒരാഴ്ച കഴിഞ്ഞ് വന്ന് വിവരം അറിയിച്ചാൽ മതി. ശരി. രാഗാലാപനത്തിൽ എന്നെ തോൽപ്പിക്കാൻ ഒരേ ഒരാൾക്കേ കഴിയും, സാക്ഷാൽ സരസ്വതി ദേവിക്ക്. എന്റെ ശബ്ദം, എന്റെ ശബ്ദം, എന്റെ ശബ്ദം.
എന്റെ ശബ്ദമാണ് എന്റെ ജീവൻ. ശബ്ദം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല ശ്രീദേവി. ഒരിക്കൽ ചെമ്പൈ സ്വാമിക്ക് ശബ്ദമടച്ചു പോയതല്ലേ, അദ്ദേഹം ഗുരുവായൂരിൽ പോയി വചനമിരുന്നു, ശബ്ദം തിരിച്ചു കിട്ടിയില്ലേ? ഞാനും പോകും എന്നേക്കുമായി. അരവിന്ദനാഥൻ ഭാഗവതർ മരിച്ചു, ഇത് അയാളുടെ ശവശരീരമാണ്. ഞാൻ പറയുന്നത് കേൾക്കൂ, നമുക്ക് ഓപ്പറേഷൻ നടത്തി നോക്കാം, എല്ലാം നേരെയാവും. ഇല്ല, ഒരിക്കലുമില്ല. അരവിന്ദാശം ഭാഗവതർക്ക് ഇനി പാടാൻ കഴിയില്ലത്രേ. 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 ആരോടു ചൊൽവേനെ അഴലുള്ളതെല്ലാം, ആരോടു ചൊൽവേനെ അഴലുള്ളതെല്ലാം, ആരോമല്ലേ സഖി നിൻ കരയുന്നത്. ആനന്ദിന്റെ അച്ഛന് പഴയതുപോലെ പാടാൻ കഴിയില്ല അത്രേ. ശബ്ദത്തിന് എന്തോ തകരാറ്.
അമ്മേ. ആനന്ദ് വീട്ടിലേക്ക് വന്നിരുന്നല്ലോ. അവൻ വരുന്നതിന് മുമ്പ് അദ്ദേഹം വീട് ഉപേക്ഷിച്ചു പോയി. ഞാൻ കാരണം രുക്മിണിയുടെ ജീവിതം തകർന്നു അല്ലേ? എന്നിട്ടും എന്റെ മോന് നിങ്ങൾ അഭയം നൽകി. ഇനി എനിക്ക് ഒരു സഹായം കൂടി ചെയ്തു തരണം. അദ്ദേഹം ഗുരുവായൂരിലോ മൂകാംബിക ക്ഷേത്രത്തിലോ ഉണ്ടാവും. രുക്മിണി ചെന്ന് വിളിച്ചാൽ അദ്ദേഹം തീർച്ചയായും വരും. ഞാൻ ചെന്ന് വിളിക്കാനോ? അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ശത്രു ഞാനല്ലേ? ദൈവമേ, thank you.
നേരം പുലരായി. ഇനിയെങ്കിലും കിടക്കാൻ നോക്ക്, നാളെ കച്ചേരി ഉള്ളതല്ലേ. ഇല്ല ഗണപതി അണ്ണ, ഇനി ഞാൻ കച്ചേരിക്ക് പോകുന്നില്ല. എന്റെ ജീവിതം പൂർണ്ണമായി എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് എന്റെ ശബ്ദം നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഞാൻ ജീവനില്ലാത്ത വെറും ജഡമാണ്. അങ്ങയുടെ ശബ്ദം നഷ്ടപ്പെട്ടെന്ന് ആര് പറഞ്ഞു? ആ ഗന്ധർവനാഥം ഞാൻ സംരക്ഷിച്ച് സൂക്ഷിച്ചിട്ടുണ്ട്. രുക്മിണി എന്താണ് ഈ പറയുന്നത്? ഒരു പ്രാവശ്യത്തേക്കെങ്കിലും എന്നെ വിശ്വസിക്കൂ. അങ്ങയുടെ ആ പഴയ നാദം ഞാൻ കേൾപ്പിച്ചു തരാം. ആലാപനം ആ
ജ്ഞാനാദിമധ്യാന്തമേ വിശ്വചലനം അനവദ്യ സംഗീതാലാപദം അനാദിമധ്യാന്തമേ വിശ്വചലനം അനവദ്യ സംഗീതാലാപനം ആലാപനം 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 കോടാനുകോടി ശ്രുതികളിലുണരും കോടാനുകോടി സ്വരങ്ങളിലൂടെ കോടാനുകോടി ശ്രുതികളിലുണരും കോടാനുകോടി സ്വരങ്ങളിലൂടെ അജ്ഞാനമാം കളകണ്ഠത്തിൽ നിന്നും അജ്ഞാനമാം കളകണ്ഠത്തിൽ നിന്നും അഭംഗുരമായി അനുസ്യൂതമായി തുടരും ആലാപനം സങ്കൽപ്പ ലഹരിയിൽ മുങ്ങും വസുന്ധര ഒരു ദുഃഖരാഗം ജീവന സങ്കൽപ്പ ലഹരിയിൽ മുങ്ങും വസുന്ധര ഒരു ദുഃഖരാഗം ഗിരിനിരകൾ അതിനാരോഹണങ്ങൾ നിരകൾ അതിനാരോഹണങ്ങൾ അംബോധികൾ അതിനവരോഹണങ്ങൾ ആലാപനം 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 പഥത്തെ നയിക്കുമീ താളം സത്യമായി തുടിപ്പു പരമാണുവിലും താരാപഥത്തെ നയിക്കുമീ താളം സത്യമായി തുടിപ്പു പരമാണുവിലും ആരു വലിയവൻ ആരു ചെറിയവൻ ആരു വലിയവൻ ആരു ചെറിയവൻ സച്ചിദാനന്ദ സംഗീതമേളയിൽ ആലാപനം 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 രുക്മിണി എവിടെ? ഗണപതി അണ്ണ, ഈ വീടും എന്റെ കാറും അണ്ണന്റെയും രഞ്ജനയുടെയും പേരിൽ എഴുതി വെച്ചു. അനാഥയായി എനിക്ക് കാവലിരുന്ന പോലെ നാളെ മുതൽ ഇവളെ നോക്കൂ. കൂടെ വരാൻ എനിക്ക് അനുവാദമില്ലല്ലോ.
അല്ലേ? അണ്ണന്റെ മനസ്സ് എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവുമല്ലോ, അത് ധാരാളം മതി.